ഹലോ ഫ്രണ്ട്സ്, നമസ്തെ. മധുബാലനാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു സൂപ്പർ ആശയമാണ്. കുറേ കാലമായിട്ട് പെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു വസ്തു, ഒരു പ്രോപ്പർട്ടി വിറ്റ് പോകുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കേസ് കുറേ കാലമായിട്ട് ഇങ്ങനെ പെൻഡിങ് ഉണ്ടാകും, കോടതിയിലൊക്കെ കെട്ടിക്കിടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാലമായിട്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ തന്നെ പ്രമോഷൻ്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലും കാര്യം കുറേ കാലമായിട്ട്, ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ഒരു പണം കുറേ കാലമായിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ട്, തരാ തരാന്ന് പറയുന്നു, എത്രയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടും കേസ് കൊടുത്തിട്ടും ഒന്നും ഒരു മാറ്റമില്ലാതെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലും സ്റ്റക്കായിരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഒരു പവർഫുൾ ഐഡിയയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ, ഈ ആശയം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയായ സാർത്ഥ പോസിറ്റീവ് ഫാമിലി നടത്തുന്ന ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 6 മണി വരെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ഞാൻ സൂമിലൂടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിലൂടെ കോൺടാക്റ്റ് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറയുന്ന ഐഡിയയിലോട്ട് പോകാം. എങ്ങനെയാണ് ഇത്രയും നാളായി സ്റ്റക്കായിരിക്കുന്ന ആ കാര്യത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള കാര്യത്തിലോട്ട് കടക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിരിക്കാവുന്ന ഒരു സമയം സെലക്ട് ചെയ്യുക. ഏറ്റവും നല്ലത് മോർണിംഗ് ആണ്. കാരണം നമുക്ക് വലിയ ഫോൺ കോളുകളോ വലിയ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് ഒരു 3 മണി മുതൽ 6 മണി വരെയുള്ള ഒരു സമയം. ഈ സമയത്ത് എഴുന്നേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ശാന്തമായിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 4-5 തവണ ചെയ്ത് കംഫർട്ടബിളായിരിക്കുക. ഒരു തരത്തിലുള്ള ശല്യപ്പെടുത്തലുകളും ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വിഷയം എന്താണ്, നിങ്ങളുടെ വിഷയം, ആ വിഷയം എന്താണ്, പ്രശ്നം എന്താണെന്ന് ആദ്യം നമ്മൾ എഴുതുക. കുറേ കാലമായിട്ട് അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് മുടങ്ങി, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് എഴുതുമ്പോൾ തന്നെ അതിൽ കുറേ വേറെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി പോകാത്തത്, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, അതെല്ലാം നിങ്ങളിങ്ങനെ അങ്ങനെ ഡീറ്റെയിലായിട്ട് എഴുതുക. പ്രശ്നങ്ങളാണ് എഴുതുന്നത് കേട്ടോ. എന്താണ് നിങ്ങളുടെ പ്രശ്നം, അത് ഡീറ്റെയിലായിട്ട്, ഒറ്റ കാര്യത്തിനെ സംബന്ധിച്ച കാര്യമേ എഴുതാൻ പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറ്റത്തില്ല. ഉദാഹരണത്തിന് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ആ പ്രോപ്പർട്ടിയെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് വേറൊരാൾ കാശ് തരാനുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതരുത്. 2 ഇഷ്യൂസ് അവിടെ വരരുത്. ഒറ്റ ഒരു കാര്യം, ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തവണ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഈ കാര്യം നടന്നതിന് ശേഷം അടുത്തതിലോട്ട് പോവാം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട A4 സൈസ് പേപ്പറിൽ ഡീറ്റെയിലായിട്ട് ആദ്യം കുറച്ച് വലിയ അക്ഷരം, ബോൾഡ് ലെറ്റേഴ്സിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് എഴുതുന്നു. അതിനുശേഷം കുറച്ച് ചെറുതായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഉദാഹരണത്തിന് ഇപ്പം പ്രോപ്പർട്ടി മൂവ് ചെയ്യാത്തതിന് കാരണം തൊട്ട അയൽവക്കത്തുള്ള ആൾക്കാരുടെ ദുഷ്പ്രചരണമാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിലോട്ട് വരുമായി ബന്ധപ്പെട്ടുന്ന റോഡിൻ്റെ ഒരു പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് അത് എഴുതി ഡീറ്റെയിലാക്കുക. അതായത് ശരിക്കും നമ്മൾ ഒരാളോട് എന്താണോ നമ്മുടെ വിഷമം, ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് സംസാരിക്കുന്നത് പോലെ, പ്രോപ്പർട്ടിയുടേത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതുപോലെ ബാക്കി എന്ത് കാര്യമാണെങ്കിലും അത് വളരെ മനസ്സ് തുറന്ന് നമ്മളൊരു വ്യക്തിയിലെടുത്ത് സംസാരിക്കുന്നത് പോലെ ഈ A4 സൈസ് പേപ്പറിൽ എഴുതി പിടിപ്പിക്കുക. 2 വശത്തായിട്ട് എഴുതാം. ഒരു വശം തീർന്നാങ്കിൽ അടുത്ത വശത്ത് എഴുതാം. ഓക്കെ, അതിനുശേഷം ആ എഴുതിയതൊക്കെ ഒന്ന് ഡീറ്റെയിലായിട്ട് വായിക്കുക. പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ആവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ നിങ്ങൾ മടക്കുക. ആ പേപ്പർ നിങ്ങൾ മടക്കിയിട്ട് ഒരു നമ്മൾ പേപ്പർ ബോട്ട് ആക്കുമല്ലോ. പേപ്പർ ബോട്ട് ആക്കാൻ എല്ലാവർക്കും അറിയാം. അത് വളരെ സിമ്പിൾ. കൊച്ചുപ്രായം, സ്കൂൾ പഠിക്കുന്ന പ്രായം മുതലേ ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയതിന് ശേഷം, അപ്പോൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കുമ്പം രണ്ട് പുറത്തും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തും ഇങ്ങനെ എഴുത്തൊക്കെ കാണാൻ പറ്റും അല്ലേ. അതിനുശേഷം നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ദിവസം, അന്ന് തന്നെ വേണമെന്നില്ല, എപ്പോഴാണോ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു ദിവസം, അധികം വൈകരുത്, എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. ഇത് എഴുതി വെച്ചത് ഈ 10 ദിവസത്തിനുള്ളിൽ
ഈ പേപ്പർ ബോട്ട് എടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടിടണം. അപ്പോൾ പലർക്കും പല സംശയങ്ങൾ ഒരു സ്ഥലം, ഞങ്ങളിപ്പം ഫ്ലാറ്റിൽ താമസിക്കുകയാണ്, ഞങ്ങൾ ഇന്നലെ താമസിക്കുകയാണ്, ഇവിടെ ഇപ്പം അങ്ങനെ ഒഴുകുന്ന വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും എൻ്റെ തലവേദനയല്ല, ഒഴുകുന്ന വെള്ളം കണ്ടുപിടിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എവിടെയും കടലുണ്ടാവും, കടലിലെടുത്ത് പോയി ചെയ്യാം, കായലിൽ ചെയ്യാം, ചെറിയ പുഴകളിൽ ചെയ്യാം, അരുവികളിൽ ചെയ്യാം, ഓക്കെ. ഏതും ജലാശയത്തിൽ കൊണ്ടിടുക, കിണറിൽ കൊണ്ടിടരുത്, ഓക്കെ. മനസ്സിലായില്ലേ? കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഇതിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈവൺ ഒരു ഒരു കുളമായാലും പ്രശ്നമില്ല, ഒരു ചെറിയൊരു പോണ്ടായാലും പ്രശ്നമില്ല, വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കഴിവതും പോണ്ടൊക്കെ ഒഴിവാക്കുക. ഒഴുകിപ്പോകുന്നതിൽ തന്നെ ഏറ്റവും ഉചിതം പുഴയും കടലുമാണ്, ഓക്കെ ഓക്കെ. അതിലിടുക. അപ്പോൾ അതിലിട്ടതിന് ശേഷം നമ്മളത് മൂവ് ചെയ്ത് പോകുന്നതായിട്ട്, ആ തോണി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് നോക്കി നിൽക്കുക. അതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓക്കെ, വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരിക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതേപോലെ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് മോർണിങ്ങിൽ തന്നെ, മോർണിംഗ് ആയിട്ട് നല്ലത്, ഇനി അഥവാ പറ്റില്ല വേറെ ഏത് സമയത്തായാലും കുഴപ്പമില്ല, ശല്യപ്പെടുത്താത്ത സമയത്ത് വിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ആയതിന് ശേഷം ഈ പ്രോപ്പർട്ടി നമ്മൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂ സോൾവ് ആയി കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും നമ്മുടെ മുന്നിലൂടെ സംഭവിക്കുന്നത്, അത് ഇപ്പോൾ നടന്നു കഴിയുന്നത് പോലെ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. ഉദാഹരണത്തിന് പ്രോപ്പർട്ടിയുടെ കാര്യമാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ആ പ്രോപ്പർട്ടി വിറ്റുപോയി, ഞാൻ ഉദ്ദേശിച്ച ഇത്ര രൂപക്ക് അത് വിറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നു, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ആ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുറേ കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഫണ്ട് വന്നതോടുകൂടി ഇപ്പോൾ ഒരു പുതിയൊരു ഉണർവും ഉന്മേഷവും എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഞാൻ പരിപൂർണമായ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി നടന്നു കഴിഞ്ഞ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. രണ്ട് പുറത്ത് എഴുതാം, ഒരു പേജ് ഉള്ളുന്നില്ലെങ്കിൽ ഓക്കെ, രണ്ട് പുറത്തായിട്ട് ഡീറ്റെയിലായി അതിൻ്റെ വിശദ വിവരങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യ ഹെഡിങ്ങാണ് എഴുതേണ്ടത്. ഹെഡിങ് എന്താണ്? എൻ്റെ ഇന്ന പ്രോപ്പർട്ടി വിറ്റുപോയതിന് നന്ദി യൂണിവേഴ്സ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ കേട്ടോ. എൻ്റെ ഇന്ന ഉദാഹരണമാണ് കേട്ടോ, പ്രോപ്പർട്ടി വിറ്റുപോയതിന് നന്ദി യൂണിവേഴ്സ് എന്ന. അതിന് ശേഷം അതിന് ഡീറ്റെയിലായിട്ട് നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞതുപോലെ ഡീറ്റെയിൽസുകൾ എഴുതി ആ പേപ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി അതിനെ പേപ്പർ നമ്മൾ ബോട്ടാക്കി മാറ്റുന്നു, വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ പോസിറ്റീവായി നടന്നു കഴിഞ്ഞതായിട്ടുള്ള വിഷ്വലൈസേഷൻ എഴുതി വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതോടുകൂടിയിട്ട് ആ പ്രോസസ്സ് അവസാനിച്ചു. ഇനി ഇതെന്ന് ശരിയാവും, എങ്ങനെ ശരിയാവുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും മനസ്സിൽ വരരുത്. ഓൾറെഡി ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചലനങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതൊരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.